നമ്മളുടെ പൂർവികർ വളരെ വളരെ കൃത്യമായിട്ട് ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ട് മൂന്ന് പേര് ചോദിച്ചു, കൊറോണ വന്ന് മരിച്ച ആ ഡെഡ് ബോഡി, അച്ഛൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി എങ്ങനെയാണ് ദഹിപ്പിക്കുക? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ മറ്റൊരു രാജ്യത്തിൽ മരിച്ചു കഴിഞ്ഞാൽ, ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു കഴിഞ്ഞാൽ, മരണം മാത്രമല്ല വേറെ ഏതെങ്കിലുമൊക്കെ ചടങ്ങുകളാണ്. ഇപ്പോൾ വിവാഹം നിശ്ചയിച്ചു, എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരാളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു കഴിഞ്ഞ മാസം 29-ാം തീയതി, അത് ഇൻഡെഫിനിറ്റ്ലി പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പം നമ്മൾ ഈ മരണ കർമ്മങ്ങൾ, മരണാനന്തര കർമ്മങ്ങൾ, വിവാഹ കർമ്മങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു സിസ്റ്റം നമ്മുടെ ഇതിലുണ്ട്. ഓരോ വിഭാഗം ആൾക്കാർ ഓരോ ജാതീയതയുടെ അടിസ്ഥാനത്തിൽ ചെറിയ 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 മാറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബ്രാഹ്മിൻസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും. മറ്റ് വ്യക്തികൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോഴും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇതിന് കോമൺ ആയിട്ടുള്ള നിയമം എന്താണ്? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതൊന്നും ദൈവത്തെ സന്തോഷിപ്പിക്കാനല്ല, ഈശ്വരനെ സന്തോഷിപ്പിക്കാനല്ല, ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ കടപ്പാട് തീർക്കാനല്ല. അത് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിന് ഈശ്വരനുമായിട്ട് ബന്ധമില്ല, നമ്മുടെ സമൂഹ ജീവിതവുമായിട്ടുള്ള ബന്ധമാണ് ഇതിനുള്ളത്. അത് വ്യക്തികളുടെ മനസ്സിന്, വ്യക്തികളുടെ വ്യക്തിത്വത്തിന്, കുടുംബത്തിലെ കെട്ടുറപ്പിന്, നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾക്ക്, നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്, ഇതിനെല്ലാത്തിനുമാണ് ഈ ആചാരങ്ങൾ. ആചാരാത് ലഭദേഹ്യായു, ആചാരാത് ധനമക്ഷയം, ആചാരാത് ലഭതേ സുപ്രജ, ആചാരോ അഹന്ത്യ ലക്ഷണം. ഇത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നിവിടെ ആവർത്തിക്കുന്നു. അടുത്തത് പറയാൻ പോകുന്നതിന് മുമ്പ് ഇതൊന്നറിയാം, നമ്മൾ പലപ്പോഴും ആചാരം തെറ്റിച്ചാൽ അച്ഛന് ദേഷ്യം വരുമോ, അമ്മയ്ക്ക് ദേഷ്യം വരുമോ, ദൈവത്തിന് കോപം വരുമോ, ദൈവകോപം വരുമോ, ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു അന്ധവിശ്വാസത്തിലാണ്. ഇവിടെ ആത്മീയതയുടെ പരിവേഷം അതിനകത്ത് ചാർത്തിയിരിക്കുന്നത് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി ഉണ്ടാവാനാണ്. ആചാരങ്ങൾ നമ്മളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ആചാരാത് ലഭദേഹ്യായ, ആചാരാത് ധനമക്ഷയം, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ആചാരാത് ലഭതേ സുപ്രജ, നല്ല സാമൂഹിക ബന്ധം, സോഷ്യൽ ബോണ്ടേജിന് വേണ്ടിയിട്ടാണ്. ആചാരോ അഹന്ത്യ ലക്ഷണം, നന്മ നിറഞ്ഞ വ്യക്തിത്വത്തിന് വേണ്ടിയാണ് ആചാരങ്ങൾ. ഈ ആചാരം 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 എന്ന് ചേർത്ത് 4 പ്രാവശ്യം ആചാരം ചേർത്ത് പറയുന്നതിൽ ഈശ്വരപ്രീതിക്കായിട്ടെന്നോ സ്വർഗത്തിലേക്ക് പോകാനെന്നോ നരകത്തിലേക്ക് പോകാതിരിക്കാനെന്നോ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മറ്റു മതങ്ങളുടെ സ്വാധീനമോ നമ്മളുടെ പൂർവികർ നമ്മളിൽ ഉണ്ടാക്കിയ ഒരു ഭയത്തിൻ്റെ സൈക്കോളജി, ഒരു ഭയത്തിൻ്റെ സൈക്കോളജിയാണ് നമുക്ക് ഇതൊരു ഒരു ഭയമാവാൻ കാരണം. ആചാരം ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞത്, ആയുരാരോഗ്യ സൗഖ്യം, സമ്പൽ സമൃദ്ധി, നന്മ നിറഞ്ഞ സാമൂഹിക ബന്ധം, നന്മ നിറഞ്ഞ വ്യക്തിത്വം, ഈ 4 എണ്ണം നമുക്ക് ഉണ്ടാവാൻ നമുക്ക് ഈ പ്രാക്ടിക്കലായിട്ടുള്ള വഴിയാണ് ആചാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആചാരം ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്, ആചാരം ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഭാഗമാണ്, ഭാഗ്യമാണ്. അത് ജീവിതത്തിൽ ഒരിക്കലും ഭാരമാകരുത്. ഞാനൊരു ആചാരം അനുഷ്ഠിച്ചാൽ, അനുഷ്ഠിച്ചില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെയോ കിട്ടാനുള്ളത് കിട്ടാതെ പോകും, ശാപം കിട്ടും, ഈ ധാരണകൾ നമ്മൾ മാറ്റണം. ഹിന്ദു ധർമ്മം സയൻറ്റിഫിക് റിലീജിയനാണ്, ഹിന്ദു ധർമ്മം സയൻറ്റിഫിക് തോട്ട്സാണ്, സയൻറ്റിഫിക് കസ്റ്റംസാണ്. കാരണം എല്ലാം നമുക്ക് ഈ പ്യുവർ സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ സാധിക്കും. ഒരു മനസ്സ് സൈക്കോളജിക്കൽ പാരാമീറ്റർ ഉപയോഗിച്ച്, ഫിസിയോളജിക്കൽ, സൂര്യ നമസ്കാരമൊക്കെ ശരീരത്തിന് ഫിസിയോളജിക്കൽ, രാവിലെ എഴുന്നേറ്റ് കഴശയിൽ കിടക്കയിൽ ഇരിക്കുക, ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുക, പിന്നെ കുളിക്കുക, പല്ല് തേച്ചതിന് ശേഷം കുളിക്കുക, പ്രാർത്ഥിക്കുക, യോഗാസനങ്ങൾ ചെയ്യുക, രാവിലെ തന്നെ 6-8 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് 2-ഓ 3-ഓ 4-ഓ 5-ഓ ഗ്ലാസ് വെള്ളം കുടിക്കുക, ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുക, ഇതൊക്കെ പ്യുവർ ബയോ കെമിസ്ട്രിയിലും ഫിസിയോളജിയും ഉപയോഗിച്ച് വിവരിക്കാൻ സാധിക്കും. ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഒരു ഡോക്ടർക്കും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല, തെറ്റാണെന്ന് അവർ പറയില്ല, അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്.
അതുകൊണ്ട് ഹിന്ദു ധർമ്മം ഒരു സയൻറ്റിഫിക് റിലീജിയനാണ്. പക്ക സയൻസ് ഉപയോഗിച്ചിട്ട് 99% കാര്യങ്ങൾ വിവരിക്കാൻ സാധിക്കും, ഇൻക്ലൂഡിങ് സൈക്കോളജി. അതുകൊണ്ട് ഈ ആചാരങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരു ഭാരമാകരുത്, ഭാഗമാകണം, ഭാഗ്യമാകണം. അപ്പോൾ നമ്മൾ ഒരേ സ്ഥലത്തല്ല 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന, യാത്രകളുണ്ട്, മറ്റു പല വ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ ആചാരങ്ങൾ നമ്മൾ എന്താ ചെയ്യുക? ആചാര്യൻ പറഞ്ഞിട്ടുള്ളതിലാണെങ്കിൽ പോലും, ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബന്ധുക്കളോ മറ്റുള്ളവരൊക്കെ പറഞ്ഞു തരും, ആചാര്യൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ആചാര്യനിൽ നിന്ന് കാൽഭാഗം എടുത്താൽ മതി, ആചാര്യനിൽ നിന്ന് കാൽഭാഗം എടുത്താൽ മതി. ആചാര്യൻ പറഞ്ഞത് ബൈ ഹാർട്ടായിട്ട് മുഴുവനും ജീവിതത്തിൽ പകർത്തണ്ട. ഗുരു പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് പറയരുത്. ശരിക്കും സാക്ഷാത് അനുഭവ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത, കേട്ട് കേൾവിയല്ല ഗുരു പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല ഞാനത് ചെയ്യുന്നത്. ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആചാര്യൻ പറഞ്ഞത് അതേപോലെ ഒന്നും പകർത്തണമെന്നില്ല. കാൽഭാഗം പാദം ശിഷ്യ സ്വമേധയ, ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ആചാരങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടി ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തന്നെത്താനെ ചിന്തിച്ച് അവനവന് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നത് കാൽഭാഗം. പാദം സ ബ്രഹ്മചാരിപ്യ, സഹപ്രവർത്തകരും മറ്റുള്ളവരുമായിട്ട് ചോദിച്ച് കാൽഭാഗം. ശേഷം കാലക്രമേണ ച, അവസാനത്തെ കാൽഭാഗം അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്തിയിട്ട് മുമ്പോട്ട് പോകണം. അതാണ് യഥാർത്ഥത്തിൽ ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു നിർദ്ദേശമാണ്, സ്വഗ്രാമേ പൂർണ്ണമാചാരം. നമ്മൾ നമ്മുടെ ഗ്രാമത്തിൽ സ്വസ്ഥമായിട്ട് വലിയ പണിയൊന്നും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് ധാരാളം സമയമുണ്ട്, ഊർജ്ജമുണ്ട്, സമ്പത്തുണ്ട് ജീവിക്കുകയാണെങ്കിൽ പൂർണ്ണമാചാരം, ആചാരങ്ങൾ പൂർണ്ണമായിട്ട് വേണം, അനുഷ്ഠിക്കണം. അന്യഗ്രാമേ തദർത്ഥകം, നമ്മൾ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി, വേറൊരു ഗ്രാമത്തിലാണ് താമസം, അല്ലെങ്കിൽ വേറൊരു ഗ്രാമത്തിൽ വേറെ വല്ല ആവശ്യത്തിന് പോയി, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോയി, അത് നമ്മൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുടെ പകുതി അനുഷ്ഠിച്ചാൽ മതി. പട്ടണേത്തു തത്പാദം, നമ്മൾ സിറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ആകെ ഗ്രാമത്തിലിരിക്കുമ്പോൾ ആചരിക്കേണ്ട ആചാരങ്ങളുടെ കാൽഭാഗം അനുഷ്ഠിച്ചാൽ മതി. യാത്രേ ബാലാത് ആചരത്തെ, യാത്രാവേളയിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട. ഇത് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയതല്ല, ധർമ്മശാസ്ത്രം പറയുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഈ ആചാരങ്ങൾ ഒരു ഭാരമാകരുത്, ആചാരങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം, ഭാരമാകരുത്, അതൊരു ഭാഗ്യമാകണം. കാരണം മറ്റു പല കാര്യങ്ങൾക്കും അത് നല്ലോണം ഉപയോഗിക്കുന്നവർക്ക്. അതുകൊണ്ട് ഈ ആചാരങ്ങളെക്കുറിച്ചുള്ളത് ഞാൻ, ഇനിയിപ്പോൾ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു, എന്താ പറയുക, ഈ കൊറോണ ബാധിച്ച് മരിച്ചവർ അപ്പച്ചൻ അമ്മ ഞങ്ങൾക്ക് കാണാൻ പോലും സാധിച്ചില്ല, അത് വിട്ടേക്കണം. കാരണം അതിൽ കയറി പിടിക്കാൻ സാധിക്കില്ല, ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുണ്ട് കൊറോണയുമായിട്ട്. അവരെന്തു ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ദൂരെ മാറി നിന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, അനുഗ്രഹങ്ങൾ വാങ്ങിക്കുക, പിന്നെ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് അന്ത്യകർമ്മങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണോ നല്ലോണം തീരുമാനിച്ചിട്ട് എടുക്കാം. അതിൽ ഗോപാലകൃഷ്ണൻ്റെ ഒന്നും അഭിപ്രായം ചെയ്യണം. തിരുനെല്ലി പോയിട്ട് ചെയ്യണമെങ്കിൽ തിരുനെല്ലി പോയിട്ട് ചെയ്യാം, പരശുരാമ ക്ഷേത്രം തിരുവനന്തപുരത്ത് പോയി ചെയ്യണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയി ചെയ്യാം. നല്ലോണം ചെയ്യിക്കുന്നവരുണ്ടാവാം, നല്ലതല്ലാതെ ചെയ്യിക്കുന്നവരുണ്ടാവാം. നിങ്ങൾ നേരത്തെ കാര്യങ്ങൾ അറിഞ്ഞ് അതിന് കുറച്ച് സമയം ചിലവഴിക്കാം. എവിടെ പോയാലാണ് നന്നായിട്ട് ചെയ്യുക, നിങ്ങളുടെ മനസ്സിന് സന്തോഷമുള്ള രീതിയിൽ ചെയ്യുക, അവിടെ പോയി ചെയ്യാം. അത് വളരെ നല്ല നല്ല ഇതല്ലേ. നമ്മളൊന്ന് അന്വേഷിക്കണം, എല്ലാം നമ്മൾ അന്വേഷിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതുമൊന്ന് അന്വേഷിച്ച് ചെയ്യുക. കൊറോണ വന്ന് ഇനി ചിലർ ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്, വിറക് കൊണ്ട് കത്തിക്കണോ, ചിരട്ട കൊണ്ട് കത്തിക്കണോ, പുതുമടൽ കൊണ്ട് കത്തിക്കണോ, ഇലക്ട്രിക്കൽ ഫർണസിൽ വെക്കണോ, ഗ്യാസ് കൊണ്ട് കത്തിക്കണോ, അല്ല വേറെ ഏതെങ്കിലും രീതിയിൽ കുഴിച്ചു മൂടണോ എന്ന് ചോദിക്കാറുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ. സാധാരണഗതിയിൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 6, 7, 8 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ദഹിപ്പിക്കാറില്ല, മറിച്ച് കുഴിച്ചിടുകയാണ് പതിവ്. പിന്നെ ചില സമുദായക്കാർ ഇപ്പോഴും കുഴിച്ചിടുന്നുണ്ട്. നമുക്കത് അവരുടെ സമുദായത്തിൻ്റെ പ്രത്യേകതയാണ്, അവിടെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ സമുദായത്തിൽ ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് കീഴ്വഴക്കം അനുസരിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. കിടത്തിയിട്ട് കർപ്പൂരമിടും, ഉപ്പിടും, പിന്നെ വേറെ പല സാധനം, തുളസിയിടും, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചിലപ്പോൾ അവർ കുഴിച്ചു മൂടും. അതാണെങ്കിൽ അവിടെ ചോദ്യത്തിന് പ്രസക്തിയില്ല, അവരങ്ങനെ ചെയ്യുന്നത് ചെയ്തോട്ടെ. പക്ഷെ അവരുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിൻ്റെ പ്രാരബ്ധമനുസരിച്ച്, പാരമ്പര്യമനുസരിച്ച്. പിന്നെ ഗ്യാസ് കൊണ്ട്, അത് പുതിയ സിസ്റ്റമാണ്, ഇലക്ട്രിക്കൽ ഫർണസ് റീസണബിളി പുതിയ സിസ്റ്റമാണ്, പൊതിമടലൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് പണ്ട് തന്നെ ഉള്ളതാണ്. അതിൽ അവിടെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പവും എത്ര പെട്ടെന്ന് തീർക്കാൻ സാധിക്കുമോ അത് ചെയ്യുക. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളൊക്കെ
നമ്മൾ അറിയണം. അവിടെ ഒന്നും ഏറ്റവും എളുപ്പം ഈസിയസ്റ്റ് ആയിട്ട് ഒരു മിനിറ്റ് പോലും വൈകാതെ നനയാതെ ചെയ്യാതെ ഇങ്ങനെ പകുതി 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 കത്തി കിടക്കുന്നതൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണോ സാധിക്കുന്നത് അതൊക്കെ ചെയ്യുക. ആര് കാണാൻ വന്നാലും ആര് കാണാൻ വന്നില്ലെങ്കിലും ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതുമാതിരിയുള്ള സംഭവിക്കുകയാണെങ്കിൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുക എന്നുള്ളത് നേരത്തെ തീരുമാനിക്കണം. നിങ്ങൾക്ക് മൂത്തതോ ഇളയതോ നമ്പൂതിരിയോ ആചാര്യനോ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അദ്ദേഹത്തിന് എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ നല്ലോണം ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുക്കണം. എങ്ങനെയെങ്കിലൊക്കെ അയാൾ ചെയ്തു, അയാൾക്ക് അയാളെ നമുക്ക് നമ്മുടെ കർമ്മം, അദ്ദേഹത്തിനെ നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യുന്നത് വരെ എത്ര വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയും. കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1000 രൂപ കൊടുക്കും അല്ലെങ്കിൽ 500 രൂപ കൊടുക്കും, അത് പോരാ. അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹം ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായി അനുഭവിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിലും നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ വരുമ്പോഴത്തേക്കും വളരെ വളരെ കാര്യമായിട്ട് നമ്മളത് കൊടുക്കണം. പലപ്പോഴും പുരോഹിതന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാർക്ക് നമ്മൾ ദക്ഷിണ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് കൊടുക്കാം, പക്ഷേ 1000 കണക്കിന് വ്യക്തികളെ ഊണ് വയ്ക്കാൻ വിളിക്കും, 10, 60, 70, 80, 90 ഐറ്റങ്ങൾ ഉണ്ടാക്കും, അതിൽ പകുതിയും മുക്കാലും ചിലപ്പോൾ വേസ്റ്റ് ആയിരിക്കും. അത് പലപ്പോഴും പ്രോപ്പറായിട്ട് സർവ് ചെയ്യില്ല, എത്ര വേസ്റ്റ്, ഹോളിന് എത്രയാണ് റെൻറ്റ്, ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമ്മുടെ ആചാര്യന് ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് മാത്രം 10 രൂപ, 50 രൂപ, 1000 രൂപ, 2000 രൂപ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ നല്ല രീതിയിൽ ജീവിക്കാനും അത്യാർത്ഥി അവർ കാണിക്കാതിരിക്കത്തക്ക വിധത്തിൽ കൊടുക്കാനുള്ളത് കൊടുക്കണം. അത് നമ്മൾ നേരിട്ട് ചോദിക്കുന്നതിന് പകരം ഇത് വയ്ക്കുക. അത് എല്ലായിടത്തും എല്ലാ ആചാര്യന്മാർക്കും ഉള്ളതാണ്. അതുമാതിരിയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക. ഇനി 10 ദിവസം, 12 ദിവസം, 16 ദിവസത്തെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല, ആളെ കിട്ടാനില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതനുസരിച്ചിട്ട് ഒരു നല്ല നമ്മളെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് എവിടെയെങ്കിലും ചെന്നിട്ട് ഇതിനെ ഹറിബറിയായിട്ട് ദുഃഖവും കരച്ചിലും ടെൻഷനും ഒക്കെ എടുത്തിട്ടൊന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് മരണത്തിന് മുമ്പ് തന്നെ ഇതുമാതിരിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വയ്ക്കുക. അതിന് എന്തായാലും മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്, അതിൽ മരണമൊന്നും അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മമാണെങ്കിലും നമുക്ക് ഈ ഏത് കോൺട്രാക്റ്റ് വർക്ക് കൊടുക്കുമ്പോഴും എത്ര രൂപയാണെന്ന് നമ്മൾ ചോദിക്കണം, നമ്മുടെ കണ്ടീഷൻസൊക്കെ പറയണം. ഇതുപോലെ ഈ ദേവപ്രശ്നം വയ്ക്കുമ്പോൾ പോലും നമുക്കൊക്കെ പറ്റുന്ന അബദ്ധം എന്താ അറിയാമോ? ഏറ്റവും വലിയ അബദ്ധം ആചാരങ്ങളിലെ ഒരു പ്രധാന ഭാഗമാണ്, പിന്നെ ഞാൻ തിരിച്ചു വരാം. ദേവപ്രശ്നം വയ്ക്കുമ്പോഴത്തേക്ക് പ്രശ്നം വയ്ക്കുന്ന ആളുടെ അടുത്ത് ചെന്നിട്ട് കൃത്യമായിട്ട് പറയേണ്ടത് ഈ അമ്പലം പുതുക്കി പണിയണം, പ്രശ്നം വെച്ചിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പറയണം എന്ന് പറയുമ്പോൾ ബോൾ അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ നമ്മൾ കൊടുത്തു. ഇനി അദ്ദേഹത്തിനെ കൊണ്ട് വേറെ ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതേ സമയത്ത് ഞങ്ങളൊരു ക്ഷേത്രമുണ്ട്, അങ്ങ് വന്ന് കാണണം, ഈ ക്ഷേത്രം പുതുക്കി പണിയണം. ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്ന പരമാവധി എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അപ്പോൾ അങ്ങ് ഏത് പ്രശ്നചാർജ് തരുമ്പോഴും എനിക്ക് 10 ലക്ഷം രൂപയുടെ ഉള്ളിൽ നിൽക്കണം, അങ്ങയുടെ ദക്ഷിണ എന്താണെന്നുള്ളത് പറയണം. അപ്പോൾ മറ്റ് ആചാര്യന്മാരുടെ ദക്ഷിണ കൂടാതെ 10 ലക്ഷത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ ആചാര്യന്മാരുടെ ദക്ഷിണ ഉൾപ്പെടെ 10 ലക്ഷത്തിൽ നിൽക്കണം. ഇങ്ങനെ നമുക്കുള്ള കണ്ടീഷൻസ് എല്ലാം ജ്യോതിഷന്മാർ പ്രശ്നം വയ്ക്കുന്നവരോട് പറയാം. പ്രശ്നം വയ്ക്കുന്നത് നല്ലതോ ചീത്തയോ എന്നുള്ളതിലേക്ക് ഞാൻ കടന്നിട്ടില്ല, പക്ഷേ നമ്മളൊന്നുമില്ലാതെ അമ്പലത്തിൻ്റെ കാര്യവും പറയും, ഇതൊക്കെ പറയും, അങ്ങേരോട് ചാർത്ത് തരാൻ പറയും, അങ്ങേരൊരു 50 ലക്ഷം 60 ലക്ഷം രൂപയുടെ ചാർത്ത് തരും, ഒരിക്കലല്ലേ ഉള്ളൂ അത്, നിങ്ങളെല്ലാവരും കൂടി ചെയ്യൂ എന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ സ്വയം ട്രാപ്പിലാവുകയല്ലേ ചെയ്യുന്നത്? ഇത് തന്നെയാണ് പിതൃശാപത്തെക്കുറിച്ചും. നിങ്ങൾക്ക് പിതൃമോക്ഷം കിട്ടിയോ, അച്ഛന് മോക്ഷം കിട്ടിയോ, അമ്മയ്ക്ക് മോക്ഷം കിട്ടിയോ, മോക്ഷം കിട്ടുക എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഇന്നും ഉപനിഷത്തുക്കൾ പോലും ഒന്നും പറയുന്നില്ല, ഈ മരണാനന്തര ക്രിയയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയണില്ല. അപ്പോൾ പിന്നെ പുനർജന്മമുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയാം. അപ്പോൾ ആ പുനർജന്മിച്ചോ അച്ഛന് പിതൃമോക്ഷം കിട്ടിയോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്താ പറയുക? ഒരിക്കലും ഒരു ചേട്ടാനിയന്മാർ എനിക്ക് നല്ലോണം അറിയാവുന്ന എൻ്റെ ചേട്ടനും എൻ്റെ അനിയനും തന്നെയാണ്, പോയിട്ട് പണയം എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് എന്നോട് പറയാതെ പോയി. അവിടെ ചെന്നിട്ട് പൂജാരിയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു നാളികേരം വെച്ചിട്ട് ഉരുട്ടിയിട്ട് ചേട്ടൻ്റെ അടുത്ത്, ചേട്ടനും അനിയനാണെന്ന് പറഞ്ഞില്ല അവിടെ, ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയാണ്, നിങ്ങൾക്കിതാണ്, അച്ഛൻ്റെ അച്ഛന് മോക്ഷം കിട്ടിയിട്ടുണ്ട്, അച്ഛന് വളരെ അനുഗ്രഹമുണ്ട്, അച്ഛന് നല്ല വളരെ നല്ലതാണ്, അമ്മയ്ക്കും മോക്ഷം കിട്ടിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല, എല്ലാം നല്ല രീതിയിലാണ്, ഇന്ന ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്താൽ നിങ്ങളുടെ ഇപ്പോഴത്തെ തടസ്സങ്ങൾ മാറുന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ, ഏറ്റവും ചെറിയ അനിയനാണ്, അപ്പോൾ അദ്ദേഹത്തിനും ഈ നാളികേരം ഉരുട്ടിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു.
ആ പറഞ്ഞതിൽ എടുത്തു പറഞ്ഞത് പിതൃമോക്ഷം കിട്ടിയിട്ടില്ല എന്ന, അച്ഛനെ മോക്ഷം കിട്ടിയിട്ടില്ല എന്ന. നേരെ എൻ്റെ ചേട്ടനാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, നേരെ എൻ്റെ അനിയനാണ്. രണ്ടുപേരും ഒരേ അമ്മയുടെ അച്ഛൻ്റെ മക്കളാണ്, ഒരേ അമ്മയുടെയും അച്ഛൻ്റെ മക്കളാണ്. അപ്പോൾ പിന്നെ എന്ത് പറ്റി അവിടെ? അച്ഛൻ്റെ അച്ഛനെ മോക്ഷം കിട്ടിയിട്ടുണ്ട്, അനിയൻ്റെ അച്ഛനെ മോക്ഷം കിട്ടിയിട്ടില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? രണ്ടുപേരുടെ അച്ഛൻ വേറെയാണെന്നല്ലേ? എന്തിനാ ഇതുമാതിരിയുള്ളതിനൊക്കെ നമ്മൾ പോകുന്നത്? ഇതുമാതിരിയുള്ളതിനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് അതൊക്കെ ഓഡിയോയിൽ റെക്കോർഡ് ചെയ്തും എടുത്തു. ഇതൊക്കെ എടുത്തതിന് ശേഷം ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കെട്ടിയെടുത്ത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി ചോദിച്ചത്. നല്ല ആളാണ്, പ്രശ്നം വെക്കുന്ന ആളാണ്, നാളികേരം ഉരുട്ടി പറയുന്ന ആളാണ് എന്നൊക്കെ പറയും. ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെയ്തതിന് ശേഷം അത് തലയിലും വെച്ചുകൊണ്ട് ജീവിതം മുഴുവനും ദുഃഖിച്ചുകൊണ്ടും പ്രശ്നമാണെന്നും പറഞ്ഞുകൊണ്ട് അതിന് പരിഹാരവും കണ്ടുകൊണ്ട് ഓരോ ജോലിച്ചൻ്റെ വേറെ അടുത്ത് പോവുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇതൊക്കെ കാഷ്വലായിട്ട് എടുത്ത് അതങ്ങ് വിട്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷെ അതൊക്കെ പലർക്കും പറ്റില്ല. ഇതൊക്കെ ആൾക്കാരെ പ്രഡിക്ഷൻ പ്രവചിക്കുന്നത് വരെ കാഷ്വലായിരിക്കും. പ്രവചനം കഴിഞ്ഞാൽ ജ്യോതിഷൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡേഞ്ചറസ്സാണ്, പിന്നെ അതിൽ തന്നെയാണ് തല. അപ്പോൾ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ആവശ്യമില്ല, അതെടുത്ത് ചാടാതിരിക്കാം. ഇനി ഇതുപോലെ തന്നെ വേറൊന്നും കൂടി പറയാം. ആലുവയിൽ ഒരു നേവിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്, എനിക്ക് നല്ലോണം അറിയാവുന്ന, വളരെ നല്ലോണം അറിയാവുന്ന ഒരു സുഹൃത്ത് ആലുവയിലുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു, എൻ്റെ ഞങ്ങളുടെ തറവാട്ടിൽ ഒരു സർപ്പക്കാവുണ്ട്, ആ സർപ്പക്കാവിനെ ഒന്ന് മാറ്റണം, അപ്പം അതിനെന്താ ചെയ്യാം എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഗോപാലകൃഷ്ണൻ ഉണ്ട്, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരു ഉത്തരം പറയും എന്ന് പറഞ്ഞു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഈ മനുഷ്യൻ എന്നെ വിളിച്ചു. വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹം ഏതോ നേവിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഞങ്ങൾക്കൊരു ഒരു ഒരു സർപ്പക്കാവുണ്ട്, അതിങ്ങനെ ഭാഗം വയ്ക്കുമ്പോൾ സർപ്പക്കാവ് ഒരാളുടെ ഷെയറിൽ വരും, അപ്പോൾ അയാളുടെ ഷെയറിൽ വരുന്നതിന് മുമ്പ് സർപ്പക്കാവ് ഒഴിപ്പിച്ചിട്ട് ഭാഗം വെച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ സർപ്പക്കാവ് ഒഴിപ്പിക്കുന്നതിൻ്റെ ചിലവ് എല്ലാവരും കൂടി വഹിക്കുമല്ലോ, ഇല്ലെങ്കിൽ സർപ്പക്കാവ് കിട്ടുന്ന ആളുടെ തലയിലാവുമല്ലോ ഇതെല്ലാം. അയാൾ ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സർപ്പശാപമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താ വേണ്ടത് സാറെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, സാറിപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുന്നതിന് മുമ്പ് എത്ര ജ്യോതിഷന്മാരുടെ അടുത്തേക്ക് പോയി എന്ന് ഞാൻ വെറുതെ തമാശന് ചോദിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി കാണാൻ സാധ്യതയുണ്ട്. അയാൾ ഒരു 4.5 ലക്ഷം രൂപയുടെ ചാർത്ത് തന്നു കാണും. ഇതൊരു 5 കൊല്ലം മുമ്പ് 4.5 ലക്ഷം 5 ലക്ഷം രൂപയുടെ ചാർത്ത് തന്നു കാണും. അത് കൂടുതലാണെന്ന് ചർച്ച ചെയ്തപ്പോൾ തോന്നി, വേറൊരാളുടെ അടുത്ത് ചെന്നു ചർച്ച ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞു കാണും അവിടെ 4.5 ലക്ഷം 5 ലക്ഷം മറ്റേ ആൾ പറഞ്ഞു എന്ന്. അപ്പോൾ ഇയാൾ ഒരു 3.5 ലക്ഷം പറഞ്ഞു കാണും. അതും കൂടുതലാണെന്ന് തോന്നിയിട്ട് നിങ്ങൾ വേറൊരാളുടെ അടുത്ത് പോയി കാണും. അയാൾ കുറച്ചും കൂടി കുറച്ചിട്ട് 2.5 ലക്ഷം പറഞ്ഞു കാണും. അപ്പോഴാണ് നിങ്ങൾ വേറൊരാളോട് ചോദിച്ചിട്ട് എൻ്റെ പേര് കിട്ടിയത്. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ അത് സാറ് പറഞ്ഞത് ഏകദേശമൊക്കെ ശരിയാണ്. ഞങ്ങളൊരു 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കണം എന്നാണ്. 4.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അത്രയും വേണോ എന്നുള്ളൊരു സംശയം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് ചെന്നിട്ട് അവരൊക്കെ പറയുന്നത് കേട്ട് മാറി 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 പറഞ്ഞ് അവസാനം എന്നെ വിളിച്ചു, ഞാനിനി വേറെ വല്ലതും പറഞ്ഞു വിചാരിക്കാം. അതും വെച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാർ തമ്മിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാവില്ല. ആരാ ഗോപാലകൃഷ്ണൻ ഇത് പറയാൻ? അയാൾക്ക് എന്തറിയാം? എന്തിനാ അയാൾ പറയുന്നത് എടുക്കുന്നത്? നമ്മളൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി അയാൾ കൃത്യമായിട്ട് പറഞ്ഞു 4 ലക്ഷം എങ്കിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്യണം, എല്ലാവർക്കും പൈസ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മളത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് വഴക്കിടും. ഇതിന് പകരം നിങ്ങൾ ആദ്യത്തെ ജ്യോതിഷൻ്റെ അടുത്ത് തന്നെ പോകുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്കകത്ത് ഈ പരിപാടി തീർക്കാൻ പാകത്തിനുള്ള എല്ലാ മാർഗനിർദ്ദേശവും നൽകണമെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ 90% ജ്യോതിഷന്മാരും അംഗീകരിക്കും, 90% ജ്യോതിഷന്മാരും അംഗീകരിക്കും. കാരണം നമ്മൾ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവർക്കത് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും പറയാതെ ഫ്രീ ചെക്ക് അവന് കൊടുത്തിട്ട് അയാൾ 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് എഴുതിയെടുത്തു എന്ന് പറയുന്ന മാതിരിയാണ്. അത് കഴിഞ്ഞിട്ട് കുറേയധികം പരാജയപ്പെട്ട് കഴിയുമ്പോൾ, കൺഫ്യൂഷൻ ആയി കഴിയുമ്പോൾ പിന്നെ ആരെങ്കിലും വിളിച്ച് ചോദിക്കാം. ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങൾക്ക് ജ്യോതിഷനെ കണ്ടേ മതിയാവും, എന്നാൽ പിന്നെ അതങ്ങനെ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്കിപ്പോൾ സർപ്പക്കാവ് ഒഴിപ്പിക്കുന്ന കുറേ തന്ത്രിമാരുണ്ട്, അവരുടെ അടുത്ത് ചെന്നിട്ട് ഇതൊക്കെ ഒഴിപ്പിക്കണം എന്താ വേണമെന്നുവെച്ചാൽ പറയും. അപ്പോൾ ജ്യോതിഷൻ്റെ അടുത്തേക്കേ പോകേണ്ടി വരില്ല. ചിലപ്പോൾ അവരൊരു ജ്യോതിഷനെ നിർദ്ദേശിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും മുൻകൂർ ജാമ്യം എടുക്കുക എന്ന വാക്ക് ഇവിടെ പ്രയോഗിക്കാൻ പാടില്ലെങ്കിലും മുൻകൂർ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കാം, കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഇൻഫർമേഷനൊക്കെ കൊടുക്കാം. അച്ഛൻ്റെ എന്താ പറയുക, മരണാനന്തര കർമ്മത്തിൻ്റെ ഗുണദോഷമായാലും പിതൃശാപത്തെക്കുറിച്ചായാലും മാതൃശാപത്തെക്കുറിച്ചായാലും
നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടായാലും ഒന്നില്ലെങ്കിൽ ഉറച്ച ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ ചകൂറ്റത്തോടു കൂടി മുമ്പോട്ട് പോവുക. പക്ഷേ പകുതി അപ്പുറത്തും പകുതി ഇപ്പുറത്തുമായിട്ട് നമ്മൾ സംശയം വരുമ്പോൾ നമുക്ക് എന്താ പറ്റുക? ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സ ബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച എന്ന വരി ഓർക്കുക. നമുക്ക് കാൽഭാഗം നമ്മൾ തന്നെ തല ചിന്തിച്ച് കാൽഭാഗം ആചാര്യൻ പറഞ്ഞത് കാൽഭാഗം മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഹിന്ദുക്കൾക്കുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, നമ്മൾ ഫ്ലാറ്റിൽ ബോംബെയിലൊക്കെ താമസിക്കുകയാണെങ്കിൽ പട്ടണേ ആ പട്ടണത്തിലൊക്കെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുമാതിരിയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ബോംബെയിലെ വളരെ അത്യാവശ്യമായിട്ട് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് പോയപ്പോഴാണ് അറിഞ്ഞത്. ബോംബെയിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധം വരുന്നത്. ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെങ്കിലും അച്ഛൻ്റെ ശ്രാദ്ധം മുടക്കാറില്ല അയാൾ. നാരായണൻ എന്നാണ് പേര്, അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. അപ്പം നാരായണൻ അച്ഛൻ്റെ ശ്രാദ്ധം മുടക്കാറില്ല. അദ്ദേഹം നമ്മുടെ സമുദായത്തിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹം അവിടെ ചെന്ന് ഒരു നല്ല പുരോഹിതൻ്റെ പേരൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 5000 രൂപ തരണം എന്ന് പറഞ്ഞു. 5000 രൂപ ഏൽപ്പിച്ചു. അപ്പോൾ എത്ര മണിക്ക് വരണം എന്ന് ചോദിച്ചു. ഈ പുരോഹിതനോട് ചോദിച്ചു നാരായണൻ എന്ന് പറയുന്ന അച്ഛൻ്റെ ശ്രാദ്ധം ഇടാൻ എത്ര മണിക്ക് വരണം എന്ന് ചോദിച്ചു. ഒരു 11:30 വന്നോളൂ പറഞ്ഞു. ഉച്ചയ്ക്ക് മുമ്പ് 11:30 വന്നോളൂ. ഈ പുരോഹിതൻ എന്ത് ചെയ്തു? ഇദ്ദേഹം പോയി ഓഫീസിൽ പോയിട്ട് ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 11:30 കുളിച്ച് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ പുരോഹിതൻ തന്നെ ശ്രാദ്ധമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ കർമ്മങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ചിട്ട് ഊണ് വെച്ചിട്ട് പോകാനാണ് 11:30 വരാൻ പറഞ്ഞത്. അപ്പോൾ ഇയാൾ ചോദിച്ചു എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധം നിങ്ങളെങ്ങനെയാണ് ഇട്ടത്? ആ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ പലർക്കും സമയമില്ലാത്തത് കൊണ്ട് ശ്രാദ്ധം ഇടാൻ അച്ഛൻ്റെയും അമ്മയുടെയും പേരും ബാക്കി നക്ഷത്രങ്ങളും ഗോത്രങ്ങളും സൂത്രങ്ങളും പ്രവരങ്ങളും ഒക്കെ എഴുതി വെച്ചും നമ്മൾ തന്നെ അത് ഭംഗിയായിട്ട് ചെയ്യും, അതിന് ഇത്ര രൂപ പറയും, നിങ്ങൾ വന്നിട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് മന്ത്രാക്ഷതം വാങ്ങിക്കുക എന്നാണ് പറയുക, മന്ത്രാക്ഷതം വാങ്ങിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് അവരെ വിടും. ഇത് ഇയാൾ കൃത്യമായിട്ടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ഞാൻ വന്നിട്ട് ശ്രാദ്ധം ഇടാം, ഞാൻ തന്നെ ഇടണം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ സംഭവിക്കുമായിട്ടില്ല. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞു, ഇനി ചോദ്യമേ ഇല്ല, അവിടെ കഴിഞ്ഞു സംഭവം. അവിടെ ദക്ഷിണയും കൊടുത്ത് ആ ആചാരവും അടിച്ച് ഇനി നമുക്ക് അബദ്ധം പറ്റരുതെന്ന് വിചാരിച്ചു വന്നേക്കാം. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ചോദ്യം ചോദിക്കുകയോ ചോദ്യം ചെയ്യുകയോ അത് ചെയ്ത് ശരിയായി എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുകയോ ചെയ്യാൻ പാടില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വളരെ കാഷ്വലായിട്ട് എടുക്കാം. നമ്മളുടെ ജീവിതത്തിൽ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ, ആവശ്യമില്ല, സംശയാത്മാ വിനശ്യതി ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ്, ആവശ്യമില്ലാത്ത സംശയങ്ങളൊക്കെ മാറ്റി ആചാരങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാരമാകാതെ ഭാഗവും ഭാഗ്യവുമാക്കിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. നാളെ ഇതുമാതിരിയുള്ള വേറൊരു വിഷയത്തെക്കുറിച്ച് ഏതാണ്ട് 11 മണിക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ടായിരിക്കും ക്ലാസ് എടുക്കാമെന്ന് കൂടി അറിയിക്കുന്നു. പ്രയോജനപ്പെടുമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഇപ്പം നേരിട്ട് അറ്റൻഡ് ചെയ്യണം നിർബന്ധമില്ല, നിങ്ങൾക്കത് കേൾക്കാനുള്ള സൗമനസ്യവുമുണ്ട്, അതുകൊണ്ട് സമയം കിട്ടുന്നതനുസരിച്ച് കേൾക്കാം. പക്ഷെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ചിന്തിച്ച് ഹിന്ദു ധർമ്മം സയൻറ്റിഫിക് ഹിന്ദുയിസമാണ്. ദൈവശാപം ദൈവകോപം ദൈവത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടക്കേട് ഇവിടെ ഒന്നും നമ്മുടെ കയ്യിലില്ല. മനുഷ്യൻ്റെ ധന്യമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം. അതിൽ ആത്മീയത ഉൾപ്പെടെ ഈശ്വര ചിന്തയുൾപ്പെടെ മനുഷ്യന് ശാശ്വതമേ ഉലകിൽ എന്ന് പറയുന്നതാണ്. ശാശ്വതമായിട്ട് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു താങ്ങാണ് ഈശ്വര ചിന്ത. ആ ഈശ്വരനെ നമ്മൾ ഭയപ്പെട്ടു പോയാൽ വളരെ അബദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഭയപ്പെട്ടു പോകുന്നതിന് പകരം ഒരാൾ ഒരു ശ്മശാനത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ രാത്രി നടന്നുകൊണ്ട് പോവാണ്, നല്ല പേടിയുണ്ട്. അപ്പോൾ അയാളിങ്ങനെ നടന്നുമ്പോൾ ഒരാളെ കണ്ടു. ഉടനെ അയാൾ ഓ ഒരാളെ കണ്ടല്ലോ, സമാധാനമായി. ഇവിടുത്തെ വസ്ത്രമൊക്കെ എടുത്തുകൊണ്ട് അയാളുടെ കൂട്ടത്തിൽ കൂടെ കുറേ നടന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, മറ്റേ ആളോട് പറഞ്ഞു, എനിക്ക് ഈ ശ്മശാനത്തിൻ്റെ അടുത്ത് കൂടെ രാത്രി പോവാന്ന് പറഞ്ഞാൽ വലിയ പേടിയാണ്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, എനിക്കും മരിക്കുന്നത് വരെ ശ്മശാനത്തിൻ്റെ അടുത്ത് കൂടെ പോകാൻ വലിയ പേടിയാണ്, മരിച്ചതിന് ശേഷം ഇപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. അപ്പോഴയാൾക്ക് തോന്നിയത് ഇതേതോ ഭൂതപ്രദേശാചാരണോ എന്തോ ഉള്ള രീതിയിൽ, അതോടുകൂടി അയാൾ ബോധം കേട്ട് വീണെന്ന് പറയും. അപ്പോൾ ഈ തെറ്റിദ്ധാരണകളും സംശയങ്ങളും നമ്മുടെ മനസ്സിൽ വരുന്നാൽ പിന്നെ എല്ലാം കൺഫ്യൂഷനായി. അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ച് സയൻറ്റിഫിക്കായിട്ട് പലരോടും വിളിച്ച് ചോദിക്കാതെ നേരിട്ട് തൻ്റെ തലച്ചോറ് മറ്റൊരാൾക്ക് അടിയറ വയ്ക്കാതെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.